കേരളം കണികണ്ടുണരുന്ന നന്മ മിൽമ രക്ഷപ്പെടുമോ? കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന മിൽമ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന മീറ്റിൽ ചെയർമാൻ കെ എസ് മണി അക്കമിട്ട് നിരത്തിയാണ് പ്രസ്ഥാനത്തിന്റെ പരിമിതികൾ വിവരിച്ചത്. മിൽമ ഉൽപ്പന്നങ്ങൾ ദേശീയ പുരസ്കാരം നേടിയിട്ടും വിപണി പിടിച്ചടക്കാൻ ഇനിയും കഴിഞ്ഞില്ലെന്നത് അദ്ദേഹം പറയുന്നു. ഉപഭോക്താവുമായി വലിയൊരു വിടവ് നികത്താതെ കിടക്കുന്നുണ്ട്. കൂട്ടായ പ്രവർത്തനമാണ് പരിഹാരമെന്നും ചെയർമാൻ പറഞ്ഞു. ബഹുമുഖങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളുമായി പോയാലേ നടക്കുകയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പം നമ്മൾ അഡ്രസ് ചെയ്യുന്നത് നമുക്ക് പറയുന്ന മോഡേൺ ട്രേഡ്, ഇപ്പോൾ ഓർഡർ ഓഫ് ദ ഡേ ആണ്. പഴയതുപോലെയല്ല, മോഡേൺ ട്രേഡിലേക്കും നമ്മുടെ പ്രോഡക്റ്റുകൾ പരമാവധി എത്തിക്കണം, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. രണ്ടാമതൊരു കാര്യം, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഓർഗനൈസേഷൻ എന്തുമാത്രം സാധ്യതയാണ്, നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മൾ ഇനിയും ശ്രമങ്ങൾ വളരെ കൂടുതൽ വേണം. നിങ്ങൾ ഏത് പ്രധാനപ്പെട്ട റിസോർട്ടിലോ ഹോട്ടലിൽ പോയാലും അവിടെ ഇരിക്കുന്ന ചായയും കെറ്റിലും വെച്ച് കഴിഞ്ഞാൽ ഏതാ പാൽപ്പൊടി, മിൽമയുടെ പാൽപ്പൊടി ഉണ്ട്, ഏതാണ് ഉണ്ടാവുക? ആ അമ്മൂരുണ്ടാവും, അല്ലെങ്കിൽ എന്ത്, നമുക്കതായിക്കൂടാന്നുള്ള ചിന്ത നമ്മൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ വരട്ടെ, ഇപ്പോൾ മലപ്പുറത്ത് നമ്മളൊരു പാൽപ്പൊടി ഫാക്ടറിയുടെ പ്രവർത്തനം തുടങ്ങി, മിക്കവാറും വൈകാതെ നടക്കും. അപ്പോൾ ഈ ജോയ് ഇറക്കിയിട്ടുണ്ട്. പല ഹോട്ടലിലും പോയി കഴിഞ്ഞാൽ അവിടെ ഫ്രിഡ്ജ് ഉണ്ടാവും, അതിനകത്ത് നമ്മുടെ സാധനം ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ മിൽമയുടെ? നേരെ കണ്ടിട്ടില്ല ഞാൻ. അപ്പോൾ നമ്മൾ പറയുന്ന മോഡേൺ ട്രേഡ് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. നമ്മൾ സാധാരണ കൺവെൻഷണൽ ടൈപ്പ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ നമുക്ക് മുന്നോട്ട് പോകണം. നമ്മൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സിൻ്റെ കാര്യം പോകണം. എയർ കാറ്ററിംഗ്, ഇപ്പോൾ അത്യാവശ്യം നമ്മൾ മിൽമയുടെ പ്രോഡക്റ്റ് തൈരുകളൊക്കെ എയർ കാറ്ററിംഗിൽ പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ടോ? ഇല്ല. അവിടെയും ഫുഡ് കൊണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ ബട്ടർ തന്നാൽ വേറൊരു കമ്പനിയുടെ ബട്ടറാ തരും. ഏതായാലും മിൽമയില്ല. അപ്പം ഇനി ഞാൻ ബ്രേക്കിൽ വരുമ്പോഴും ആ ബ്രെഡ് തന്നു, ചീസ് തന്നു, ആ ചീസ് തന്നപ്പോൾ അത് വേറൊരു ബ്രാൻഡ്. ഇതൊന്നും നമുക്ക് ടാപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. റെയിൽവേ കാറ്ററിംഗിൽ ഇപ്പം നമ്മൾ തുടങ്ങിയതുപോലെ പടി പടി പടിയായിട്ട് നമ്മളെല്ലാവരുടെയും ശ്രമത്തിലൂടെ നമുക്കുള്ള മാർക്കറ്റ് പെനട്രേറ്റ് ചെയ്തുകൊണ്ട് പരമാവധി മാർക്കറ്റ് ഷെയർ ഉണ്ടാക്കുന്ന വിധത്തിൽ ഇത്രയധികം പ്രോഡക്റ്റുകൾ കൊടുക്കുന്ന നമ്മൾക്ക് കഴിയണം. പരമാവധി അതിൻ്റെ സ്കൈ ലിമിറ്റാണ്. ഇവിടുത്തെ നമ്മൾ സപ്ലൈ ഡിമാൻഡ് ഗ്യാപ്പിനനുസരിച്ച് എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങൾ ചെയ്യണം. അവിടെ ചില സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് തരുന്ന സപ്പോർട്ട്, അതുകൂടെ അന്ന് കാഷ്വലായി സംസാരിക്കാൻ നമുക്ക് പരിശോധിക്കാം. ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലൂടെയും ഡീലേഴ്സിലൂടെയും ഒക്കെ നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ സമയബന്ധിതമായി സമയോചിതം അവർക്ക് എത്തിപ്പെടാൻ പറ്റാവുന്ന സ്ഥലങ്ങളിൽ എത്തിക്കാന്നുള്ള ഉത്തരവാദിത്തങ്ങളാണ് നമുക്ക് മുന്നോട്ട്.